മൊറട്ടോറിയം അഥവാ കടാശ്വാസത്തിന്റെ എന്നതല്ലായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കോവിഡ് കാലത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കയ്യിൽ കാശില്ലാത്തവർക്ക് ഒരു കടാശ്വാസം എന്നത് മാത്രമാണ് റിസർവ് ബാങ്ക് ഉദ്ദേശിച്ചതെന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. അതുതന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ ആനുകൂല്യവും. കയ്യിൽ തിരിച്ചടയ്ക്കാൻ തുകയില്ലാത്തവർക്ക് തിരിച്ചടവിൽ 6 മാസം ആശ്വാസം കിട്ടി. 6 മാസം നമുക്ക് EMI അടയ്ക്കേണ്ടി വന്നില്ല. 2, 6 മാസം EMI അടയ്ക്കാതിരുന്നിട്ടും വായ്പ നിഷ്ക്രിയാസ്തിയായില്ല അല്ലെങ്കിൽ കിട്ടാക്കടമായില്ല. സാധാരണഗതിയിൽ 90 ദിവസം നമ്മൾ വായ്പ തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വായ്പയെ നിഷ്ക്രിയാസ്തി ഗണത്തിൽപ്പെടുത്തുന്നതാണ്. 3, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിച്ചില്ല. ഈ മൊറട്ടോറിയം കാലയളവിലെ തിരിച്ചടവ് മുടങ്ങിയത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. ഒരു തരത്തിലും ഒരു ക്രെഡിറ്റ് സ്കോറും അതിൽ കുറയില്ല. മൊറട്ടോറിയം സമയത്ത് EMI അവരുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അവര് ബാങ്കിനെ മൊറട്ടോറിയം വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള പലരുടെയും EMI ചില ബാങ്കുകളെങ്കിലും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ ചെക്ക് ചെയ്യുക. ഈ തുക ബാങ്കുകൾ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് മൊറട്ടോറിയം നിങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്ന കാര്യം അറിയിച്ച് ആ തുക തിരിച്ചടയ്ക്കുക. അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് പിഴപ്പലിശ ഉണ്ടായേക്കാം. ഇനി മൊറട്ടോറിയം അവകാശപ്പെട്ടവർ, അതായത് മൊറട്ടോറിയം അനുഭവിച്ചവർ, 6 മാസം ലോണുകൾ തിരിച്ചടയ്ക്കാത്തവർ തീർച്ചയായും ബാങ്കിനെ സമീപിക്കുക. എന്താണ് ആ ബാങ്ക് ഇനി നിങ്ങളുടെ EMI ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ EMI വർദ്ധിപ്പിക്കുകയാണോ അതോ നിങ്ങളുടെ തവണകൾ കൂട്ടുകയാണോ? പിഴപ്പലിശ അവരെങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക.